എൻ്റെ പേര് കെ വി വർഗീസ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ കാസർഗോഡ് കുമ്പള സെൻറ്റ് മോനിക്ക ചർച്ചിലെ ഇടവകാംഗമായിരുന്നു. ഇപ്പോൾ ഞാൻ കോട്ടയത്ത് നെടുങ്കുന്നം സെൻറ്റ് ജോസ് ചർച്ചിലെ ഇടവകാംഗമാണ്. കഴിഞ്ഞ വർഷം 24/2 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പറഞ്ഞത്, എൻ്റെ ചെറിയ മകനും അവൻ്റെ ഭാര്യയും UK പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുന്നു, അച്ഛൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, സ്റ്റെഫിയോട് പോകാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് ഫെബ്രുവരി മാസത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഒക്ടോബർ മാസത്തിൽ അവർക്ക് അവിടെ പോയി കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിലായിരുന്നു. ആദ്യത്തെ ഒരു വർഷത്തെ പഠനം കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം അവർക്ക് ഇൻറ്റേൺഷിപ്പാണ്. ഇൻറ്റേൺഷിപ്പിനുള്ള സ്ഥാപനം നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം 25-ാം തീയതി അവളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലാസ്റ്റ് വൈവോ നടക്കുന്ന ദിവസമായിരുന്നു. ആ വൈവോ നടക്കുന്ന ദിവസത്തിന് മുമ്പ് അവർക്ക് എവിടെയാണോ ഇൻറ്റേൺഷിപ്പിന് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തും അവർ അപേക്ഷ അയച്ചെങ്കിലും എവിടെ നിന്നൊരു അനുവാദം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ ലൈറ്റ് ഏക്കാൻ്റെ പ്രേരിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ കുടുംബം ഒന്നടങ്കം അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് മാസം 20-ാം തീയതി അവൾക്ക് ഒരു നല്ല കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിനുള്ള അവസരം കിട്ടി. അമ്മ അനുവദിച്ചു, അമ്മ അനുഗ്രഹിച്ചു, അവർക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ദേവകുമാരനും നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മകൾക്ക് PR അപേക്ഷിച്ച ഒരു സമയമായിരുന്നു. PR കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് PR കിട്ടി. ഭർത്താവും കുഞ്ഞും വന്നിച്ച് അവൾ സമാധാനത്തിൽ സന്തോഷത്തിൽ ഇപ്പോൾ ന്യൂസിലൻഡിൽ ജീവിക്കുന്നു. പിന്നീട് എനിക്ക് ഞങ്ങൾക്ക് കാസർഗോഡൊരു വീടുണ്ട്. പുതിയ വീടിവിടെ വാങ്ങിയതുകൊണ്ട് അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വല്ലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അതിനെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് വരും. ഈ പോകുന്ന സമയത്ത് 2-3 മാസമായി സ്ഥിരതാമസമില്ലാത്തതുകൊണ്ട് ആ വീടിനെ മച്ചിൽ അതിഭയങ്കരമായ എലിയാണോ എന്താണ് ജന്തുക്കളുടെ ശല്യമാണ്. രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അതിഭയങ്കരമായ ശല്യം. ചീറ്റലോ വെട്ടലോ ഓട്ടലോ ഓട്ടോ കൂടെയായിട്ട് നമുക്ക് ഉറക്കം പേടിച്ചിട്ട് വേണം കിടന്നുറങ്ങാനുമായിട്ട്. ഈ കഴിഞ്ഞ 16-ാം തീയതി ഞാൻ തനിച്ചാണ് അങ്ങോട്ട് പോയത്. ഞാനവിടെ 17-ാം തീയതി എത്തി. 17-ാം തീയതി വൈകുന്നേരം 16-ാം തീയതി ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗം കേട്ട് രാത്രി കിടന്നുറങ്ങാൻ നേരം ഇത്രമാത്രം പ്രാർത്ഥിച്ച, അമ്മേ ഞാൻ തന്നെയുള്ളൂ, രാത്രിയിൽ എലി പോലുള്ള ജന്തുക്കളുടെ അതിഭയങ്കരമായ ശല്യമാണ് മച്ചിൻ്റെ മേലെയുള്ളത്, പേടിക്കാതെ കിടന്നുറങ്ങാൻ എൻ്റെ അമ്മ കൂടെ വരണമേ എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആ അത്രയും ദിവസവും ഒരുവിധമായ ജന്തുക്കളുടെ ശല്യം ആ ഭവനത്തിൽ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇനിയും ഉണ്ടാവില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു ചെറിയ സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്തിന് പോക്കുവരവ് വേണ്ടി 10 വർഷം ശ്രമിച്ചു. അപ്പോൾ ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് വല്ലപ്പോഴും വരുമ്പോൾ വില്ലേജ് ആഫീസിൽ ചെല്ലും, സാറേ പൊയ്ക്കോ ശരിയാക്കിയേക്കാമെന്ന് പറയും. പക്ഷേ ഞാനിവിടെ വന്ന് 3 ദിവസം കൊണ്ട് അമ്മ എനിക്കത് സാധിച്ചു തന്നു. പിന്നീട് എൻ്റെ വായിലിങ്ങനെ കുരുക്കൾ വരുമായിരുന്നു. അതിന് സാധാരണയായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ പിന്നെ ഉപ്പ് വായിൽ ഉപയോഗിച്ച് അത് സൗഖ്യം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കഴിഞ്ഞ 1 മാസമായി 2-3 ആഴ്ചക്കാലമായിട്ട് നാവിൻ്റെ അറ്റത്തിങ്ങനതേപോലെ കുരുക്കൾ വന്ന് ഇങ്ങനെ പൊട്ടി നിൽക്കുക. മിണ്ടുവാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ എത്തി. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മയുടെ ഉപ്പ് മാത്രമാണ് എനിക്ക് ആശ്രയമുള്ളത്, അമ്മ എനിക്ക് സഹായമായിട്ടുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല 16-ാം തീയതിൽ ഈ ധ്യാനത്തിൽ ഞാൻ ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിച്ച, അമ്മ എൻ്റെ നാവിൻ്റെ അറ്റത്തെ ഈ കുരുക്കളെല്ലാം മാറ്റി സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴേക്കും 18-ാം തീയതി നേരം വിളിക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ നാവിൽ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോൾ അമ്മയും ദേവകുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധമിക്ക തിരുക്കുമാരോരായ നന്ദി പറയും. പിതാവിൻ്റെ സാക്ഷി ഇതാണ്, മകള് UK പഠിക്കുവാനായിട്ട് പോകുന്ന സമരത്ത് പോകാനായിട്ട് സാധ്യതകളൊന്നും ഇല്ലാത്തപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുക. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൾക്ക് ജോസഫ് അച്ഛനെ വന്ന് കണ്ടു, അപ്പച്ചൻ പറഞ്ഞ് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മകള് UK പഠിക്കുവാനായിട്ട് പോയി. അങ്ങനെ പോയെങ്കിലും അവിടെ പഠിക്കുന്ന ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇൻറ്റേൺഷിപ്പ് ലഭിക്കണം. അപ്പോൾ അത് നമ്മൾ തന്നെ ഈ ചെല്ലുന്നവർ തന്നെ ആരാണോ പഠിക്കുന്നത് അവർ തന്നെ ഒരു കമ്പനി കണ്ടെത്തി ഇൻറ്റേൺഷിപ്പ് പിടിക്കണം, അല്ലാതെ കിട്ടത്തില്ല. അപ്പോൾ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരത്തിൽ അവർ അവിടെ തന്നെ നിന്നുകൊണ്ട് UK നിന്നുകൊണ്ട് തന്നെ ലൈറ്റ് ഏക്കാൻ്റെ റിക്വസ്റ്റ് പ്രാർത്ഥിച്ച് ഇവർ ഉടമ്പടിയിലും വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടുവാനും അവിടെ പഠനം പൂർത്തിയാക്കുവാനും സാധിച്ചു.
പിന്നെ മകൾക്ക് ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ മകൻ്റെ പി ആറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പി ആറ് ലഭിക്കാതിരിക്കുന്ന അവസരത്തിൽ, അതായത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഒരു റെസിഡൻസിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, അപ്പോൾ ഇവർക്ക് ലഭിക്കണില്ല. അപ്പോൾ അതിൽ ഉടമ്പടി വെച്ചപ്പോഴത്തേക്ക് അവിടെ പി ആറും കൊടുത്ത് പരിശുദ്ധ മാതാവ് അനുഗ്രഹിക്കുകയാണ്. പിന്നെ ഈ പിതാവ് പറയുകയാണ്, എനിക്ക് രണ്ട് വീടുണ്ട്, അതിൽ ഒരു ഭവനത്തിൽ കുറേ നാളായിട്ട് ഞങ്ങൾ താമസമില്ലാതിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് താമസിക്കാൻ ചെന്നപ്പോൾ മച്ചിൻ്റെ മുകളിൽ ഭയങ്കര ശല്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല, അത്രത്തോളം ബഹളവും ജീവികൾ ഓടുന്ന പോലുള്ള ശബ്ദവും കാരണം ഉറങ്ങാൻ പറ്റില്ല, ഭയപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം അന്ന് അമ്മ മാതാവിൻ്റെ കയ്യിൽ ഈ പിതാവ് പ്രാർത്ഥിച്ചു, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു, ഇതാണ് അമ്മ മാതാവേ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് രാത്രിക്ക് ശേഷം പിന്നീട് ഇതുവരെ അതിൻ്റെ ഒന്ന് ശല്യം ഉണ്ടായിട്ടില്ല എന്ന് ഈ പിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ ഈ പിതാവിൻ്റെ നാവിൻ്റെ തുമ്പിൽ പുണ്ണുപോലെ ഇങ്ങനെ വന്ന് പൊട്ടി വാതുറക്കാൻ പറ്റാത്ത രീതിയിൽ വേദന ആയിരിക്കുന്ന അവസരത്തിൽ ഇവിടുത്തെ ഉപ്പ് വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ട് ദൈവനാമ മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, അതും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. പിന്നെ 10 വർഷമായിട്ട് പോക്കുവരവ് നടക്കാതിരുന്നൊരു ഭൂമി, അത് ഒരുപാട് നാളായിട്ട് ഇവർ പ്രയത്നിക്കുന്നുണ്ടാവും ഒരു കാര്യത്തിനുണ്ട്. അപ്പോൾ അത് ദൈവമാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ 3-ാമത്തെ ദിവസം ആ ഭൂമി പൂർണ്ണമായിട്ടും പോക്കുവരവ് നടന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ 10 വർഷമായിട്ട് നടക്കാത്ത കാര്യം 3 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. 10 വർഷമായിട്ട് മറ്റെവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ട് നടക്കാത്ത കാര്യം ഉടമ്പടി ചെയ്യുന്നതിൻ്റെ 3-ാം ദിവസം നടക്കുക എന്ന് പറയുമ്പോൾ സമയമാകാത്ത കാര്യത്തെ പരിശുദ്ധ അമ്മയുടെ വചസ്സിലൂടെ യോഹന്നാൻ്റെ 2:5 പ്രകാരം അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ മാതാവ് പറഞ്ഞ് സമയമാകാത്ത കാര്യത്തെ അമ്മയുടെ മാധ്യസ്ഥം വഴി സമയമാക്കിയവളാണ്. അപ്പോൾ അവൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ പിതാവും ഇവരുടെ മക്കളുമൊക്കെ ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ക്രിസ്തു പറയുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ നടന്നാൽ 10 വർഷമാണെങ്കിലും 15 വർഷമാണെങ്കിലും 50 വർഷമാണെങ്കിലും എത്ര തടസ്സമുള്ള കാര്യമാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സാധിച്ചു കിട്ടും. ഈ പിതാവിനും ഇവരുടെ കുടുംബത്തിനും ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിന് കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.